കായംകുളത്ത് വീണ്ടും വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നിരിക്കുന്നു. മേനാത്തേരി കാപ്പിൽമേക്ക് പുത്തേടത്ത് പടിയിട്ടതിൽ തങ്കമ്മാളുടെ വീട്ടിലായിരുന്നു കവർച്ച. 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 17,000 രൂപയും ATM കാർഡുകളും മോഷണം പോയി. മകളുടെ വീട്ടിൽ ഉത്സവത്തിന് പോയ ശേഷം ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് തങ്കമ്മ മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ അടുക്കള ഭാഗത്തെത്തി പരിശോധന നടത്തി. ഇവിടുത്തെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലാകുന്നത്. വീട്ടിലെ കിടപ്പ് മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണവും പണവും ATM കാർഡുകളുമാണ് അപഹരിക്കപ്പെട്ടത്. 3 മുറികളിലെയും അലമാരകൾ കുത്തിത്തുറന്ന നിലയിലാണ്. തങ്കമ്മാളുടെയും മരുമകളുടെയും ചെറുമക്കളുടെയും ആഭരണങ്ങളും ATM കാർഡുകളുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. മോടെ വീട്ടില് അവിടെ അടുത്ത ഉത്സവമായിരുന്നു, അതിന് പോയതാ. പോയച്ച് ഉത്സവം ഇന്നലെ ഇന്നും ആയിരുന്നു. ഞാൻ രാവിലെ ഇങ്ങോട്ട് വീട്ടിലോട്ടൊന്ന് വന്നു, ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. വന്നപ്പം കതക് തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല, ഒത്തിരി നേരം നോക്കിയിട്ടും പറ്റിയില്ല. അടുക്കളയിലോട്ട് വന്നപ്പം വെളിയിൽ കൊളുത്തിട്ടേക്കുന്നു, അത് തുറന്ന് അകത്ത് കയറിയപ്പം കുറ്റി ഇട്ടേക്കുന്നു. ആ കുറ്റി നോക്കിയപ്പോൾ അവിടെ എല്ലാം പൊളിച്ചിങ്ങനെ കതക് കുത്തി തുറന്ന് പൊളിച്ചിട്ടേക്കുന്നു. ഇങ്ങനെ വന്ന് ഈ മുറിയിലെല്ലാം നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ വാരി വലിച്ച് കിടക്കുന്നു. 10-15 പവൻ്റെ സ്വർണവും പോയി, 10-15 രൂപയും പോയി. മക്കള് പൈസ ഇങ്ങോട്ട് അയച്ചെന്ന് എടുത്ത് വെച്ചേച്ച് ഉത്സവത്തിന് പോയി. വിദേശത്തുള്ള മകൻ അയച്ചു കൊടുത്ത പണമാണ് നഷ്ടപ്പെട്ടത്. ചില രേഖകൾ നഷ്ടപ്പെട്ടെന്നും കരുതുന്നു. തങ്കമ്മാളും മരുമകൾ ആതിരയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ പോയതാ പുതുപ്പള്ളിയിൽ. അവിടെ നിന്ന് രാവിലെ അമ്മ വന്നപ്പോൾ റൂമെല്ലാം വാതിലെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് തുറന്ന് കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് വന്നത്, വന്നു കഴിഞ്ഞ് നോക്കിയപ്പം അലമാരിയിലെ കബോർഡിന് സ്വർണം വെച്ചിരിക്കുന്ന കബോർഡെല്ലാം തുറന്ന് അതിനകത്ത് സ്വർണം വെച്ചിരുന്ന ഡപ്പ തുറന്നിരിക്കുന്നു. സ്വർണ്ണമെല്ലാം പോയി, ATM കാർഡും എല്ലാം പോയി. 3 മുറിയിലെ എല്ലാ കബോർഡുകളും തുറന്നിട്ടുണ്ട്. തുണിയുടെ കബോർഡ് മാത്രം തുറന്ന് നോക്കിയിട്ടുണ്ട്, ഒന്നും വലിച്ചു പോയിട്ടില്ല. സ്വർണം വെച്ചിരുന്ന താഴത്തെ സെറ്റ് കബോർഡ് മാത്രം എല്ലാം തുറന്നു. അമ്മയുടെ അലമാര തുറന്നു, പൈസയും എല്ലാം. എൻ്റെ അലമാരിയിൽ നിന്ന് 3 പവൻ്റെ ഒരു മാല, കുഞ്ഞിൻ്റെ ഒരു അരഞ്ഞാണ്, ഒന്ന് ഒരു 1 പവൻ്റെ ഒരു മോതിരം, 2 പവൻ്റെ വള, 1/2 പവൻ്റെ കമ്മല്. എൻ്റെ മുറിന്ന് അത്രയും പോയി. ഇവിടെ നിന്ന് 2 മോതിരം, അമ്മയുടെ 1 പവൻ്റെ ഒരു വള, പിന്നെ ഒരു മോതിരം. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിസരത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം കായംകുളത്ത് മോഷണ പരമ്പരകൾ അരങ്ങേറുമ്പോഴും പോലീസിന് നിസ്സംഗഭാവമാണെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. 1 മാസത്തിനിടയിൽ 4ാമത്തെ മോഷണമാണ് കായംകുളത്ത് ഇപ്പോൾ നടക്കുന്നത്. ചേരാവള്ളി പരിപ്ര മേഖലകളിലാണ് മോഷണം അധികവും നടന്നത്. ക്രിസ്മസ് ദിനത്തിൽ പാതിര കുർബാനയ്ക്ക് പോയതൊക്കെ നോക്കി പരിപ്ര ജംഗ്ഷന് കിഴക്ക് സാമ്പില്ലയിൽ ജോൺ ജോർജിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് ഇവിടെ നിന്ന് പണവും സ്വർണവും അപഹരിച്ചിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞയാഴ്ച പരിപ്രയ്ക്ക് സമീപം നിറയിൽ മുക്ക് അർത്തിക്കുളങ്ങര ജിജോ എന്ന പ്രവാസിയുടെ വീട്ടിലും മോഷണം നടന്നു. വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇവിടെയും മോഷണം നടന്നത്. CIDNET News കായംകുളം.